കോൺഗ്രസ് ചെറ്റകളെ യൂത്ത് കോൺഗ്രസ് ചെറ്റകളെ കോൺഗ്രസിന്റെ ചെറ്റകളെ കോൺഗ്രസിന്റെ ചെറ്റകളെ നേ ഒന്ന് പറഞ്ഞേക്കാം നേ ഒന്ന് പറഞ്ഞേക്കാം നായ് തന്നെ പറഞ്ഞേക്കാം നായ് തന്നെ പറഞ്ഞേക്കാം എത്തരണ്ണം കോൺഗ്രസ് എത്തരണ്ണം കോൺഗ്രസ് ഇവിടെ അങ്ങി നടക്കില്ല യൂത്ത് കോൺഗ്രസിനെതിരെ സിപിഐഎമ്മിന്റെ പ്രതിഷേധ പ്രകടനം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്നാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർഭരണം വന്നപ്പോ വല്ലാത്ത പ്രയാസം. ഇത് കണ്ടില്ല രാഹുൽ ഗാന്ധി ഇഡി ഇത് ചോദ്യം ചെയ്യുക. കുറഞ്ഞ യൂത്ത് കോൺഗ്രസ് അതിനെതിരെ പ്രതിഷേധം ഡൽഹിയിൽ. ഇവിടെ ഇഡിയും എൻഫോഴ്സ്മെന്റും കസ്റ്റംസും അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായിക്കും സിപിഎമ്മിനുമെതിരെ അതിവിപുലമായ കാപട്യത്തിന്റെ അന്വേഷണവുമായി വന്നപ്പോ പരക്കെ സ്വാഗതം ചെയ്തു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മൂത്തവനും ഒക്കെ പരക്കെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒന്നര വർഷം കേരളത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നേ കേരളം അരിച്ചു പറക്കി. പിണറായിയുടെ വസതിക്ക് ചുറ്റും, കോടിയേരിയുടെ വസതിക്ക് ചുറ്റും, സിപിഎമ്മിന്റെ നേതൃത്വത്തിന് ചുറ്റും തനനാരിഴകീറി പരിശോധിച്ചു. എന്തെല്ലാം ആഭാസത്തരങ്ങളാണ് ആ ഒന്നര വർഷക്കാലം നാം കണ്ടത്? നമ്മൾ കണ്ടില്ലേതല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഇതുവരെ ഇത്ര കണ്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. 99 സീറ്റിന്റെ ഭൂരിപക്ഷം കേരളത്തിൽ. ആറ്റിങ്ങൽ നഗരസഭ സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം വി എ വിനീഷ്, സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ലെനിൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പ്രദീപ്, എം മുരളി, ദിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, മുതാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അനസ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഈ നാട്ടില് അക്രമ സമരങ്ങൾ നടത്തി വരികയാണ്. ആ അക്രമ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ അപായപ്പെടുത്തുവാനുള്ള ഈ ഹീനമായ നടപടി അവർ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്കാരം കേരളത്തിൽ ആണ് ഇത് കാണിക്കുന്നതെങ്കിൽ ഈ ധീരതയും അല്ലെങ്കിൽ ഇതിന്റെ പകുതി പോലും കാണിക്കാനുള്ള ധൈര്യം അവർക്ക് ഉത്തരേന്ത്യയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. അതോടൊപ്പം കോൺഗ്രസിന് എരിവും തീയും പകർന്നു കൊടുക്കുന്ന രീതിയിലാണ് ബിജെപിയുടെ പ്രവർത്തനം കൂടെ നടന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അവരുടെ ഈ അക്രമ സമരത്തെയും ഇവരുടെ കൊള്ളരായ്മയും ചെറുക്കുവാൻ നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ആ ചെറുത്തുനിൽപ്പിന്റെ തുടക്കമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.